ഹായ് ഫ്രണ്ട്സ് എ സി എസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നവർക്ക് തങ്ങളുടെ പണം പിൻവലിക്കുന്നതിനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞതും ലളിതവുമായ ഒരു ഉപാധിയായ ചെക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കസ്റ്റമർ നൽകുന്ന ഒരു കഷ്ണം പേപ്പറാണ് ചെക്ക് അത് ബാങ്കറോട് നിർദ്ദേശിക്കുന്നു തൻ്റെ അക്കൗണ്ടിലെ പണം ചെക്കിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിക്കോ ചെക്ക് കൈവശം വച്ചിരിക്കുന്ന വ്യക്തിക്കോ നൽകുവാൻ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ചെക്ക് ഇടപാടിൽ മൂന്ന് പാർട്ടികളാണ് ഉള്ളത് എങ്കിൽ ഒന്നുകൂടി വിശദമായി മനസ്സിലാക്കാം ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ആയിരത്തി പ്രകാരം ചെക്ക് ഒരു ബില് ഓഫ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്റ്റിൽ വകുപ്പ് ആറിലാണ് ചെക്കിനെ കുറിച്ച് പരാമർശിക്കുന്നത് എലക്ട്രോണിക് ചെക്കും ട്രങ്കേഷൻ ചെക്കും വകുപ്പ് ആറിൽ തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത് വകുപ്പ് ആറ് എ ഇലക്ട്രോണിക് ചെക്കിനെ കുറിച്ചും വകുപ്പ് ആറ് ബി ട്രങ്കേഷൻ ചെക്കിനെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് എങ്കിൽ നമുക്ക് ചെക്ക് ഇടപാടിലെ മൂന്ന് പാർട്ടുകളെ മനസ്സിലാക്കാം ഡ്രോയർ ഡ്രോയി പേ ഒരു ചെക്ക് ഇടപാടിൽ ഈ മൂന്ന് പേരാണ് ഉണ്ടാവുക ആരാണ് ഡ്രോയർ ബാങ്ക് അക്കൗണ്ടുള്ള ചെക്ക് എഴുതുന്ന വ്യക്തിയാണ് നമ്മൾ ഡ്രോയർ എന്ന് പറയുന്നത് അതായത് ബാങ്കിലെ കസ്റ്റമർ ഡ്രോയി ഡ്രോയറുടെ അക്കൗണ്ട് സൂക്ഷിക്കുന്ന ബാങ്കറയാണ് ഡ്രോയി എന്ന് പറയുന്നത് ചെക്കിടപാടിൽ ഡ്രോയി ആൾവെയ്സ് എ സ്പെസിഫൈഡ് ബാങ്കർ ആയിരിക്കും പേയ് പണം കിട്ടുന്ന വ്യക്തിയാണ് നമ്മൾ പേയ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ചെക്കിൻ്റെ കാലാവധി മൂന്ന് മാസമാണ് നിലവിൽ ട്രങ്കേഷൻ ചെക്കുകളാണ് പ്രചാരത്തിലുള്ളത് നമുക്ക് ഇനി വിവിധ തരം ചെക്കുകളെക്കുറിച്ച് മനസ്സിലാക്കാം ബിയറർ ചെക്ക് നമുക്കിടയിൽ കാണുന്ന ഒരു കോമൺ ടൈപ്പാണ് ബിയറർ ചെക്ക് ബിയറർ ചെക്കിലെ പേയിക്കോ അല്ലെങ്കിൽ ചെക്ക് കൈവശം വച്ചിരിക്കുന്ന വ്യക്തിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഐഡൻറ്റിഫിക്കേഷനുമില്ലാതെ ആക്കി മാറ്റാൻ കഴിയും രണ്ട് ഓർഡർ ചെക്ക് ചെക്കിൽ എഴുതിയിരിക്കുന്ന പേയ്ക്ക് മാത്രം ക്യാഷ് ആക്കി മാറ്റാൻ കഴിയുന്ന ചെക്കിനെയാണ് ഓർഡർ ചെക്ക് എന്ന് പറയുന്നത് ചെക്കിൽ പേയുടെ പേരിനു ശേഷമുള്ള ഓർ ബിയറർ എന്ന വാക്ക് വെട്ടിക്കളയുക മാത്രം ചെയ്താൽ മതി ഒരു ബിയറർ ചെക്ക് ഓഡർ ചെക്കായി മാറാൻ ക്രോസ് ചെയ്യാത്ത ചെക്കുകളെ ഓഡർ ചെക്കുകളാക്കി മാറ്റി ചെക്കിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താം മൂന്ന് ബ്ലാങ്ക് ചെക്ക് ചെക്ക് എഴുതുന്ന ഡ്രോയർ ചെക്കിൽ തൻ്റെ ഒപ്പ് മാത്രം ഇട്ടതിനു ശേഷം ഫില്ല് ചെയ്യേണ്ടുന്ന മറ്റുള്ളവ ബ്ലാങ്ക് ആയി ഫില്ല് ചെയ്യാതെ ഒരാൾക്ക് നൽകുന്നതിനെയാണ് ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുന്നത് ചെക്കിൽ രേഖപ്പെടുത്തിയ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്കിനെ നാലായി തരംതിരിക്കാം അത് ഓരോന്നായി നോക്കാം ഒന്ന് ഡ്യൂലി ഡേറ്റഡ് ചെക്ക് ഡ്രോയർ ചെക്കിൽ രേഖപ്പെടുത്തിയ തീയതി ഇന്നത്തെ തീയതി തന്നെയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഡ്യൂലി ഡേറ്റഡ് ചെക്ക് ഉദാഹരണത്തിന് തീയതി രേഖപ്പെടുത്തിയത് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത് എന്നാണെങ്കിൽ അതിനെയാണ് ഡ്യൂലി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് രണ്ട് ആൻറ്റി ഡേറ്റഡ് ചെക്ക് ഡ്രോയർ ചെക്കിൻ്റെ ഡേറ്റ് കോളത്തിൽ രേഖപ്പെടുത്തിയത് ചെക്ക് നൽകിയതിന് മുന്നേയുള്ള ഏതെങ്കിലും ഡേറ്റ് ആണെങ്കിൽ ആ ചെക്കിനെ നമുക്ക് ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയാം ഉദാഹരണത്തിന് ഡേറ്റ് കോളത്തിൽ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത് എന്ന ഡേറ്റ് എഴുതി പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപതിന് ഒരു വ്യക്തിക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നുവെങ്കിൽ ആ ചെക്കിനെ നമുക്ക് ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയാം മൂന്ന് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഡ്രോയർ ചെക്കിൽ രേഖപ്പെടുത്തിയ ഡേറ്റ് ഭാവിയിൽ വരാൻ പോകുന്ന ആണെങ്കിൽ ആ ചെക്കിനെയാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത് എന്ന ഡേറ്റ് ഡേറ്റു എഴുതി പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപതിന് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നുവെങ്കിൽ ഈ ചെക്കിനെ നമുക്ക് പോസ്റ്റ് ഡേറ്റഡ് ചെക്കായി പരിഗണിക്കാം നാല് സ്റ്റെയിൽ ചെക്ക് ചെക്കിൻ്റെ കാലാവധി മൂന്ന് മാസമാണ് നമുക്കറിയാമത് ഡ്രോയർ ചെക്ക് നൽകിയപ്പോൾ എഴുതിയ ഡേറ്റ് മുതൽ മൂന്ന് മാസം വരെയാണ് ഒരു ചെക്കിൻ്റെ കാലാവധി ഈ സമയപരിധിക്കുള്ളിൽ പേക്ക് അല്ലെങ്കിൽ ചെക്ക് കൈവശം വച്ചിരിക്കുന്ന ഹോൾഡർക്ക് ചെക്ക് ക്യാഷാക്കി മാറ്റാൻ കഴിയാതെ വന്നാൽ ആ ചെക്കിനെയാണ് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ കാലാവധി കഴിഞ്ഞ ചെക്കിനെയാണ് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപതിന് ഇഷ്യൂ ചെയ്ത ഒരു ചെക്ക് സാധാരണഗതിയിൽ ആ ചെക്കിൻ്റെ കാലാവധി പതിനാല് നാല് രണ്ടായിരത്തി ഇരുപതോടു കൂടി കഴിയും അപ്പോൾ പേയി ഈ പറയുന്ന ചെക്ക് ക്യാഷാക്കി മാറ്റേണ്ടുന്നത് പതിനാല് നാല് രണ്ടായിരത്തി ഇരുപതിനു മുന്നെയാണ് പക്ഷെ അദ്ദേഹം പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപതിലും ആ ചെക്ക് ക്യാഷാക്കാതെ കൈവശം തന്നെ വെച്ചിരിക്കുന്നു എങ്കിൽ ഈ ചെക്കിനെ നമുക്ക് സ്റ്റെയിൽ ചെക്കെന്ന് പറയാം കാരണം ആ ചെക്കിൻ്റെ നിയമസാധുത അവസാനിച്ചു അടുത്തത് മ്യൂട്ടിലേറ്റഡ് ചെക്ക് മുഷിഞ്ഞതും കീറിയതുമായ ചെക്കിനെയാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് മ്യൂട്ടിലേറ്റഡ് ചെക്ക് ബാങ്കിൽ ക്യാഷാക്കാൻ പ്രസൻറ്റ് ചെയ്താൽ ബാങ്ക് ഡ്രോയറുടെ കൺഫർമേഷൻ അതിന് ആവശ്യപ്പെടും പ്രോസ്ഡ് ചെക്ക് ഡ്രോയർ ഇഷ്യൂ ചെയ്ത ചെക്കിൻ്റെ മുൻവശത്ത് സൈഡ് മുകളിലായിട്ട് ചരിച്ചു വരച്ച രണ്ട് പാരലൽ ലൈൻസ് ഉള്ള ചെക്കുകളെയാണ് ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത് ക്രോസിംഗ് എന്നത് ആൻ ആക്ട് ഓഫ് പ്രൊട്ടക്ടിംഗ് ദ ചെക്ക് എന്നതാണ് ക്രോസ്ഡ് ചെക്ക് ബാങ്ക് കൗണ്ടർ വഴി ക്യാഷ് ആക്കാൻ കഴിയില്ല പേയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ക്രോസിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ എ സി എസ് ചെയ്യുന്നുണ്ട് അതിൽ വിവിധ തരം ക്രോസിങ്ങിനെ കുറിച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കാം ഓപ്പൺ ചെക്ക് ക്രോസ് ചെയ്യാത്ത ചെക്കിനെയാണ് അല്ലെങ്കിൽ അൺക്രോസ്ഡ് ചെക്കിനെയാണ് നമ്മൾ ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത് അക്കൗണ്ട് പേയി ചെക്ക് ക്രോസ്ഡ് ചെക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു എങ്കിൽ ചെക്ക് ക്രോസ് ചെയ്യുന്നതിനോടൊപ്പം ആ പാരലൽ ലൈനുകളുടെ ഇടയിൽ അക്കൗണ്ട് പേയി എന്നുകൂടി എഴുതി കഴിഞ്ഞാൽ അത് അക്കൗണ്ട് പേയി ചെക്കായി ഇത്തരം ചെക്കുകൾ നോൺ ട്രാൻസ്ഫറബിളാണ് അതിനർത്ഥം ഈ ചെക്കുകൾ എൻഡോഴ്സ് ചെയ്യുവാൻ കഴിയുകയില്ല പേയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ മാത്രമേ കഴിയൂ ക്യാൻസൽഡ് ചെക്ക് ക്യാൻസൽഡ് ചെക്ക് എന്ന് പറയുന്നത് ഡ്രോയറുടെ അക്കൗണ്ടിൽ അദ്ദേഹം നടത്തിയ ഒരു ഇടപാടിൻ്റെ നിയമസാധുതയ്ക്കു വേണ്ടി ബാങ്കർ വാങ്ങിവയ്ക്കുന്ന ചെക്ക് ഈ ചെക്കിൻ്റെ മുൻവശത്ത് പാരലൈൻസിൽ എന്ന് എഴുതിയതായിരിക്കും ഉദാഹരണത്തിന് ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ചില ബാങ്കുകൾ അപേക്ഷയോടൊപ്പം ഒരു ക്യാൻസൽഡ് ചെക്കും വാങ്ങാറുണ്ട് ട്രാങ്കേഷൻ ചെക്ക് രണ്ടായിരത്തി എട്ട് മുതൽ ബാങ്കുകൾ ഉപയോഗിച്ചു വരുന്ന ഏറ്റവും പുതിയ ചെക്ക് ക്ലിയറിംഗ് സിസ്റ്റമായ സി ടി എസിൽ ഉപയോഗിക്കുന്ന ചെക്കുകളെയാണ് ട്രാങ്കേഷൻ ചെക്ക് എന്ന് പറയുന്നത് സി ടി എസ് ചെക്ക് ട്രാങ്കേഷൻ സിസ്റ്റം ചെക്ക് ട്രാൻസേഷൻ സിസ്റ്റം രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ ന്യൂഡൽഹിയിലാണ് ആദ്യം ഉപയോഗിച്ചു വരുന്നത് ഇതിൻ്റെ പ്രത്യേകത ചെക്ക് കളക്ഷന് ഫിസിക്കൽ ചെക്കിൻ്റെ മൂവ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് ചെക്കിൻ്റെ ഇമേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലിയറിംഗ് നടത്തുന്നത് ഇതിനെയാണ് സി ടി എസ് എന്ന് പറയുന്നത് സി ടി എസിൽ ഉപയോഗിക്കുന്ന ചെക്കുകളെയാണ് സി ടി എസ് ചെക്ക് അഥവാ ട്രങ്കേഷൻ ചെക്ക് എന്ന് പറയുന്നത് എം ഐ സി ആർ ചെക്കുകൾ ട്രങ്കേഷൻ ചെക്കുകൾക്ക് മുൻപേ ഉപയോഗിച്ചിരുന്ന ചെക്കുകളെയാണ് എം ഐ സി ആർ ചെക്ക് എന്ന് പറയുന്നത് ചെക്ക് ക്ലിയറിംഗിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിച്ചിരുന്ന സംവിധാനമായിരുന്നു മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ അഥവാ എം ഐ സി ആർ എം ഐ സി ആർ എന്നത് ഒൻപതക്ക നമ്പരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രാഞ്ച് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് എം ഐ സി ആർ എം ഐ സി ആറിനെ കുറിച്ച് ഒരു വീഡിയോ എ സി എസ് മുൻപേ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എം ഐ സി ആറിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങളെ സഹായിക്കും ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ആ വീഡിയോ കൂടെ നിങ്ങളിൽ കാണാത്തവർ കാണുക അറ്റ് പാർ ചെക്ക് ചെക്ക് നൽകിയ ബാങ്കുകളുടെ രാജ്യത്തെ ഏതു ബ്രാഞ്ചിലും മാറ്റാൻ കഴിയുന്ന ചെക്കുകളെയാണ് പാർ ചെക്കുകൾ എന്ന് പറയുന്നത് ഈ ചെക്ക് ക്യാഷ് ആക്കുമ്പോൾ ചാർജ് ഈടാക്കാറില്ല ലോക്കൽ ചെക്ക് ബാങ്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിധിയിൽ അല്ലെങ്കിൽ ആ ബാങ്ക് ബ്രാഞ്ചിൻ്റെ പരിധിയിൽ ഉപയോഗിക്കുന്ന ചെക്കിനെയാണ് ലോക്കൽ ചെക്ക് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ലോക്കൽ ചെക്ക് കളക്ഷൻ ചാർജ് ഈടാക്കാറില്ല ഔട്ട് സ്റ്റേഷൻ ചെക്ക് ലോക്കൽ ചെക്ക് പരിധിക്ക് പുറത്ത് കളക്ഷന് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ഔട്ട് സ്റ്റേഷൻ ചെക്ക് എന്ന് പറയുന്നത് സ്റ്റേഷൻ ചെക്ക് ബാങ്കിൻ്റെ കളക്ഷൻ ചാർജ് ബാധകമായിരിക്കും സെൽഫ് ചെക്ക് ഡ്രോയർ തന്നെ തൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് ചെക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സെൽഫ് ചെക്ക് എന്ന് പറയാം ഇവിടെ ഡ്രോയറും പേയും ഒരാൾ തന്നെ ആയിരിക്കും ഗിഫ്റ്റ് ചെക്ക് ചില സന്ദർഭങ്ങളിൽ നിശ്ചിത ചാർജ് ഈടാക്കിക്കൊണ്ട് ബാങ്ക് കസ്റ്റമറുടെ ആവശ്യമനുസരിച്ച് ഇഷ്യൂ ചെയ്യുന്ന ചെക്കിനെയാണ് ഗിഫ്റ്റ് ചെക്ക് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങളിൽ നൽകുന്ന പ്രൈസ് മണി ഗിഫ്റ്റ് ചെക്കായിട്ടാണ് നൽകുന്നത് ട്രാവലേഴ്സ് ചെക്ക് യാത്രാവേളകളിൽ ക്യാഷ് ഉപയോഗിക്കുന്ന യൂണിവേഴ്സലി അക്സെപ്റ്റഡ് കറൻസിയാണ് ട്രാവലേഴ്സ് ചെക്ക് ട്രാവലേഴ്സ് ചെക്ക് ഈസ് അവൈലബിൾ ഓൾമോസ്റ്റ് എവരിവെയർ ആൻഡ് കോമൺ ഇൻ വേരിയസ് ഡിനോമിനേഷൻ ട്രാവലേഴ്സ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കറാണ് ടു മേക്ക് പേയ്മെൻറ്റ് ടു വൺ പ്ലേസ് ടു അൻ അനദർ ട്രാവലേഴ്സ് ചെക്കിന് എക്സ്പെയറി ഡേറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് തൻ്റെ അടുത്ത യാത്രയിലും ഈ ചെക്ക് ഉപയോഗിക്കുവാൻ കഴിയും അതേസമയം ട്രാവലേഴ്സ് ചെക്ക് എൻ ക്യാഷ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ലഭ്യമാണ് ബാങ്കേഴ്സ് ചെക്ക് ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറയുന്നത് ബാങ്ക് തന്നെ ഇഷ്യൂ ചെയ്യുന്ന പേയ്മെൻറ്റ് ഗ്യാരൻ്റി ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന ചെക്കുകളെയാണ് ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ബാങ്കേഴ്സ് ചെക്ക് ഒരിക്കലും ഡിസ് ഓണേഡ് ആകാറില്ല ഡിസ്ഹോണേഡ് ചെക്ക് കസ്റ്റമറുടെ ചെക്ക് സാധുതയുള്ള കാരണത്താൽ ബാങ്കർ പണം നൽകുന്നതിന് തടസ്സമുന്നയിക്കുന്ന ചെക്കുകളെയാണ് ഡിസ് ചെക്ക് എന്ന് പറയുന്നത് ഇതിനു കാരണം പലതാണ് ചെക്ക് എഴുതുന്നതിലെ തെറ്റു മുതൽ അക്കൗണ്ടിൽ പണം ഇല്ലാതെ വരുന്നതുവരെയുള്ളവ ഇതിൽപ്പെടും പി എസ് സിയും ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡും മറ്റു പ്രമുഖ പരീക്ഷാ ഏജൻസികളും കാലാകാലങ്ങളായി ചെക്കുകളെക്കുറിച്ചും വിവിധതരം ചെക്കുകളെക്കുറിച്ചും ചോദിച്ച ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക